celebrate the moments of colors. KMT Silks, Perindelmanna, Kottakkal. വർഷങ്ങളായി ശോച്യാവസ്ഥയിൽ കിടക്കുന്ന എടപ്പറ്റ പുലിയക്കൂട സബ് സെന്ററിന്റെ നവീകരണത്തിന് വഴിതെളിയുന്നു. 15-ാം ധനകാര്യ കമ്മീഷൻ സബ് സെന്ററിന് നവീകരണത്തിനായി 55.5 ലക്ഷം രൂപ അനുവദിച്ചതായി വാർഡ് അംഗം എരൂത്ത് നാസർ പറഞ്ഞു. ആദ്യഘട്ടത്തിൽ 27.75 ലക്ഷം രൂപ അനുവദിച്ച് കിട്ടിയിട്ടുണ്ട്. ഇതുപയോഗിച്ച് പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം ഉടൻ തുടങ്ങും. കാലങ്ങളായി സ്വച്ഛാവസ്ഥയിൽ കഴിയുന്ന എടപ്പറ്റ ഗ്രാമപഞ്ചായത്ത് 7-ാം വാർഡിലെ പുലിയക്കൂട സബ് സെന്ററിന്റെ നവീകരണത്തിനാണ് വഴി തെളിയുന്നത്. സമീപ പ്രദേശങ്ങളിലെ നിരവധി പേരുടെ ആശ്രയമായ ഈ സബ് സെന്റർ നിലവിൽ ഏറെ പരിതാപകരമായ അവസ്ഥയിലാണ്. സബ് സെന്ററും പിറകുവശത്തായി സ്ഥിതി ചെയ്യുന്ന അനുബന്ധ കെട്ടിടവും ഏത് നിമിഷവും നിലംപൊത്താവുന്ന അവസ്ഥയിലാണ്. മൂന്നാടി, പുളിയക്കോട, മയിലാടി തുടങ്ങിയ പ്രദേശങ്ങളിൽ ഉള്ളവർ ഈ സബ് സെന്ററിനെയാണ് ആശ്രയിക്കാറുള്ളത്. എന്നാൽ നിലവിലെ അവസ്ഥ കാരണം ഇപ്പോൾ ഇങ്ങോട്ട് ആളുകൾ വരുന്നത് കുറവാണ്. ഇതിന്റെ നവീകരണത്തിനായാണ് 15-ാം ധനകമ്മീഷൻ സബ് സെന്ററിനായി 55.5 ലക്ഷം രൂപ അനുവദിച്ചത്. എല്ലാവരുടെയും കൂട്ടായ പ്രയത്നമാണ് സബ് സെന്റർ നവീകരണത്തിന് വഴി തെളിയാൻ കാരണമായതെന്ന് വാർഡ് മെമ്പർ എരൂത്ത് നാസർ പറഞ്ഞു. 15-ാം ധനകാര്യ കമ്മീഷന്റെ ഹെൽത്ത് ഗ്രാന്റ് പുളിയക്കോട് സബ് സെന്ററിന് ലഭിച്ചിരിക്കുകയാണ്. കാലങ്ങളായിട്ട് ഇതിന്റെ ശോച്യാവസ്ഥ വിവിധ പത്രങ്ങളിലും പിന്നെ ദൃശ്യമാധ്യമങ്ങളിലൊക്കെ ചർച്ച ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് 2022 ഫെബ്രുവരി മാസത്തിൽ ഞാൻ ഗവൺമെൻറ്റിന് ഒരു അപേക്ഷ നൽകിയിരുന്നു. ആ അപേക്ഷ പരിഗണിച്ചുകൊണ്ട് വിവിധ സബ് സെൻ്ററുകളെ വെൽനസ് സെൻ്ററുകളായിട്ട് ഉയർത്തുന്നതിൻ്റെ ഭാഗമായിട്ട് പുളിയക്കോട് സബ് സെൻറ്ററിന് പിന്നെ 55,50,000 രൂപയുടെ ഒരു ഫണ്ട് ഗവൺമെൻറ് അനുവദിച്ചിരിക്കുകയാണ്. അതിൻ്റെ ആദ്യ ഗഡു 27,50,000 രൂപ ഇപ്രാവശ്യം തന്നെ അനുവദിച്ചിട്ടുണ്ട്. അത് മൾട്ടി പ്രൊജക്റ്റായിട്ട് പിന്നെ 2 വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതിന് ആദ്യാവസാനം സഹകരിച്ച നമ്മുടെ LSED AE ആശ മേഡം, അതുപോലെ തന്നെ അവിടുത്തെ സീമ എന്ന് പറഞ്ഞ ഓവർസിയർ, ഇപ്പോൾ പുതുതായിട്ട് PHC ചാർജ് എടുത്ത ഡോക്ടർ ആബിദ തുടങ്ങിയവരുടെ സേവനം, അവരുടെ പിന്നെ സ്തുത്യർഹമായ സേവനത്തെ അനുസ്മരിച്ചുകൊണ്ട് എല്ലാ ജനപ്രതിനിധികളും ഇതിനുവേണ്ടി സഹകരിച്ച ബോർഡംഗങ്ങൾ, പഞ്ചായത്ത് ജീവനക്കാർ എല്ലാവർക്കുമുള്ള നന്ദി. പ്രവൃത്തിയുടെ ആദ്യഘട്ടത്തിൽ 27.75 ലക്ഷം രൂപയാണ് നൽകിയിട്ടുള്ളത്. ബാക്കിയുള്ള തുക അടുത്ത ഘട്ടത്തിൽ ലഭ്യമാകും. തകർച്ചാ ഭീഷണി നേരിടുന്ന നിലവിലെ കെട്ടിടം പൊളിച്ചു നീക്കി പുതിയത് നിർമ്മിക്കുന്നതിനടക്കമുള്ള പ്രവൃത്തികൾ നവീകരണത്തിന്റെ ഭാഗമായി നടക്കും. ന്യൂസ് ബ്യൂറോ, മലാറ്റൂർ.